A lion, 1 plus 2. Ten. Ah, ten is a. ഒന്നാമത്തെ ആൻസർ അറിയത്തില്ല. രണ്ടാമത്തെ ആൻസർ നോക്കാം. 8 plus 1. Ah, ഇത് സിമ്പിൾ ആ. 9. ഇതുപോലായിരുന്നെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ എഴുതാറുണ്ട്. അടുത്ത 9 plus 1 plus 2. ഇതൊക്കെ എങ്ങനെ എഴുതാനാ മനുഷ്യൻ? അടുത്ത 6 plus 2. 6 7 8 8 8. അടുത്ത 7 plus 4. 5 6 7 8 8 8 ആണോ? ഇതിൻ്റെ ആൻസർ എന്തുവാ? അവൻ്റെ ആൻസർ ഷീറ്റിൽ എന്തൊക്കെയാ എഴുതിയിട്ടുണ്ട്? ഇവ ഇത്ര പെട്ടെന്ന് മൊത്തം എഴുതിയോ? 7 plus 4 11. 11 എഴുതാം. 11 11 11. ഫസ്റ്റത്തെ ആൻസർ ഇത്ര. ഓ ചേ, മുമ്പിൽ കയറി ഇരുന്ന് ആൻസർ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ ചെക്കൻ്റെ ഒരു കാര്യം ചേ നശിപ്പിച്ച്. എനിക്ക് മൊത്തം ആൻസറും കിട്ടണം. ചിൽഡ്രൻസ്, സമയം കഴിയാറായി. എല്ലാവരും എഴുതി കഴിഞ്ഞോ? പെട്ടെന്ന് എഴുതിക്കോളൂ കേട്ടോ. അയ്യോ, സമയം കഴിയാറായോ? എനിക്ക് രണ്ട് ആൻസറും കൂടി കിട്ടാനുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് എങ്ങനെയാണെങ്കിലും വേണ്ടിയില്ല, ഫുൾ മാർക്ക് കിട്ടണം. ഐഡിയ. ടീച്ചർ ബുക്ക് നോക്കിയിരിക്കുക. ഇത് തന്നെ തക്ക. എനിക്ക് വേറെ ഒരു നിവർത്തിയില്ല. എനിക്ക് ഫുള്ള് മാർക്ക് വാങ്ങിയേ പറ്റൂ. അയ്യോ, ആരും കാണല്ലേ, ആരും കാണല്ലേ, ആരും കാണല്ലേ. എന്റെ ഈശ്വര, ടീച്ചർ കണ്ട തീരുന്നു. ആരും കാണല്ലേ, ആരും കാണല്ലേ. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ടീച്ചർ കാണും. എങ്ങനെയാണ് ഇപ്പൊ ഒന്ന് കോപ്പി അടിക്കുന്നേ? ഓ, ഇതിപ്പോ ഒത്തിരി ഉണ്ടല്ലോ. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 plus 4 3 plus 4 3 plus 4. ഇവരൊന്നും കാണുന്നില്ലല്ലോ. ഗൗരി, അയ്യോ, ഗൗരി എന്താ അവിടെ നോക്കുന്നത്? ഞാനൊന്നും നോക്കിയല്ല ടീച്ചർ. എന്താ ഗൗരിയുടെ കയ്യില്? അയ്യോ, ഒന്നല്ല ടീച്ചർ. ഗൗരി എന്താ അവിടെ നോക്കിയത്? ഞാൻ കണ്ടല്ലോ. എന്താ ഗൗരിയുടെ കയ്യില്? എന്റെ കയ്യില് പേപ്പറും പെൻസിലും. ഗൗരി, എന്തായിരുന്നു ഗൗരിയുടെ കയ്യിലിരുന്നത്? ഞാൻ കണ്ടല്ലോ. എന്റെ കയ്യില് പെൻസിലും പേപ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറ ഗൗരി. സത്യം. ബുക്കോ? മാത്സ് ബുക്ക്. ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്ക് അറിയില്ല. അറിയില്ലേ? ഇതെങ്ങനെ ഗൗരിയുടെ ഡെസ്കിന്റെ അടിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് വന്നു? സത്യം പറ ഗൗരി. എനിക്കറിയില്ല, ചിലപ്പോ ആരെങ്കിലും തട്ടിയിട്ടതാവും. അതെന്താ ഗൗരിയുടെ ഡെസ്കിന്റെ അടിയിൽ തന്നെ ഇത് തട്ടിയിട്ടത്? ഗൗരി ഇതിൽ നിന്ന് നോക്കി എഴുതി അല്ലേ? സോറി, ഞാൻ അറിയാതെ ചെയ്തതാ. ഒരു ആൻസർ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. എനിക്ക് നല്ല വെരി ഗുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാ. ഗൗരി, നീ ഇപ്പൊ ചെയ്തത് വലിയ ഒരു തെറ്റാണ്. ആൻസർ അറിയില്ലായിരുന്നെങ്കിൽ നിനക്കത് സ്കിപ്പ് ചെയ്താ പോരായിരുന്നോ? മതി, ഇനി നീ എക്സാം എഴുതണ്ട. ഒരു കാര്യം ചെയ്, ആ എക്സാം പേപ്പറിങ് എടുക്ക്. നാളെ നിനക്ക് മാത്രമേ എക്സാം സ്പെഷ്യൽ ആയിട്ടുണ്ട്. അതെഴുതിയാ മതി. നീ ഇപ്പ തൽക്കാലം ഇത് വെച്ചിട്ട് പഠിക്കാൻ നോക്ക്. പഠിച്ചിട്ട് നാളെ നിനക്ക് എക്സാം ഉണ്ട് കേട്ടോ.
ഗൗരി ഇന്നലെ സുഖമില്ലാതെ കിടന്നത് കൊണ്ട് അവക്ക് ഇന്നലെ പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇളവ് ഞാൻ ഗൗരിക്ക് കൊടുത്തത്. വേറെ ആരും ഇതുപോലൊരു തെറ്റ് ചെയ്യരുത് കേട്ടോ. ശിവ, ശിവയ്ക്ക് ഇപ്പൊ എങ്ങനുണ്ട്? ടീച്ചർ, അവൻ ഒരേ ഒരു നിർബന്ധം, എക്സാം എഴുതണോന്ന്. എങ്ങനെയെങ്കിലും ഒന്ന്. ഈ ഒരു അവസരത്തില് എങ്ങനെയാ? ടീച്ചറെ, എനിക്ക് എക്സാം എഴുതണം. ടീച്ചറെ, പ്ലീസ് ടീച്ചറെ, വേണ്ടെന്ന് പറയല്ലേ. ടീച്ചറെ, അവന്റെ എക്സാം ഞാൻ എഴുതാൻ. ടീച്ചറെ, അവൻ ആൻസർ ഒക്കെ പറയും, ഞാൻ ബുക്കിൽ എഴുതും. അത് പ്ലീസ് ടീച്ചർ, എന്തെങ്കിലും ഒരു എന്നാ അശ്വതി എഴുതട്ടെ. ശിവ, 4+3. 4+3, 6, 7, 7, 7. Okay, next.